അത് കയറാതിരിക്കാൻ നല്ലൊരു മരുന്നുണ്ട്. പിന്നിങ്ങനെ ഹാലിളകും, പിശാച് കയറിയാൽ പിന്നിങ്ങനെ ഉസ്താദ് ദുആ ചെയ്യണം, എൻ്റെ ഭാര്യയ്ക്ക് പിശാചിയുടെ ശല്യമുണ്ട്, അവളെ ദേഹത്ത് പിശാച് കയറിയിട്ട് ഇടക്ക് ചില സ്ത്രീകളുണ്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വൃത്തവലിച്ചെന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കും, എന്നിട്ട് ഭർത്താവ് പറയാണ് എനിക്ക് അവളെ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ് ഉസ്താദെ, ദുആ ചെയ്യണം, ആ ശൈത്താനിയത്തൊന്ന് മാറിക്കിട്ടാൻ ദുആ ചെയ്യണം. ഭർത്താവിന് ഭാര്യയെ കാണുമ്പോൾ പേടി തോന്നാൻ പാടില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പോൾ തിരിച്ചും പേടി തോന്നാൻ പാടില്ല. എന്താ ഭർത്താവ് മനുഷ്യനല്ലേ, ഭർത്താവ് കരടിയാ, ഞങ്ങളെ നാട്ടിൽ കരടി എന്ന് പറഞ്ഞിട്ട് ഒരു ജീവനുണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ടോ, ആ വെളുത്തിട്ട് അത് ആ ജീവിയെ മനസ്സിലായോ, ഇല്ലെങ്കിൽ നേരെ അല്ലേ. ഒരു ചങ്ങാതി ഇങ്ങനെ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ നിൽപ്പുണ്ട്, നിൽക്കുമ്പോണ്ട് അവൻ്റെ മൊബൈലിൽക്ക് ഒരു കോൾ വന്നു, കോൾ വന്നപ്പോൾ അതിൽ നമ്പർ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്ങനെ ആഡ് ചെയ്തിരിക്കണമെന്നില്ല, തലവേദന. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഈ തലവേദന പറഞ്ഞാൽ, നോക്കുമ്പോൾ ഭാര്യ വിളിച്ചതാണ്, ഭാര്യൻ്റെ മൊബൈൽ നമ്പർ ഇവൻ്റെ മൊബൈലിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തലവേദന. എന്നാൽ ഭാര്യൻ്റെ മൊബൈൽ അതിൻ്റെ അപ്പുറം വേറെ ഉണ്ടാവും, ഊരവേദനയോ കൈവേദനയോ കാലവേദനയോ അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഒരിക്കലും ഭാര്യ ഭർത്താവിന് തലവേദനയാകരുത്, ഭർത്താവ് ഭാര്യയ്ക്ക് തലവേദനയാകരുത്. അതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, നാളെ സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിൽ വെച്ച് ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിന് സന്തോഷമുണ്ടാകൂ. ഇന്നലത്തെ വാളിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ ഭാര്യയെ കാണുമ്പോഴും ഭർത്താവിനെ കാണുമ്പോഴും മക്കളെ കാണുമ്പോഴും നല്ല സന്തോഷമുണ്ടാകും. ഓ, സ്വഭാവത്തിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാകാം. ആണിൻ്റെ സ്വഭാവം വേറെയാണ്, പെണ്ണിൻ്റെ സ്വഭാവം വേറെയാണ്. ആണും പെണ്ണും ഒരുപോലെയല്ല. ആണോ ആര് വാദിച്ചാലും ശരി, ആര് അതിന് തുല്യമായ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചാലും ശരി, ആണും പെണ്ണും ഒരുപോലെയല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒറ്റയ്ക്ക് വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല, അത് ഷൈത്താനാണ്. രണ്ടാളും യാത്ര ചെയ്യാൻ പാടില്ല, അത് രണ്ട് ഷൈത്താന്മാരാണ്. പിന്നെ ചുരുങ്ങിയത് എത്ര പേര് വേണം, മൂന്നാള് വേണം. ഇപ്പൊ കാണുന്നു പുരുഷന്മാർ പോട്ടെ, പെണ്ണ് ഒറ്റക്ക് അങ്ങനെ ഓടിച്ചു പോവാ. എന്താ ഓടിക്കണേ, കാർ ഓടിക്കുകയാണ് ഒറ്റക്ക്. സ്ത്രീ ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ല എന്നോ പെണ്ണ് ഡ്രൈവിംഗ് പഠിക്കാൻ പാടില്ല എന്നോ അത് ഹറാമാണ് എന്നോ അത് തെറ്റാണ് എന്നോ ഒന്നും അല്ല ഇസ്ലാം പറയുന്നത്. മറിച്ച് ഒറ്റക്ക് പോകാൻ പാടില്ല. അതേത് സ്റ്റെയറിംഗ് ആണ്, വീട്ടിന്റെ സ്റ്റെയറിംഗ് ആണ്. അൽ മർഅത്തു റാഇയത്തുൻ ലി ബൈത്തി സൗജിഹാ, ഭാര്യ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അധികാരമുള്ളത്, ആ അധികാരത്തെക്കുറിച്ച് ചോദ്യത്തിന് വിധേയരാകുന്നത് ഭാര്യയാണ്. അതുകൊണ്ട് വീട്ടിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ ചുക്കാൻ പിടിക്കേണ്ടുന്നത് ഭാര്യമാരാണ് കേട്ടോ ഉമ്മമാരെ. ഇത് നൗഫൽ സഖാഫി കളസ പറഞ്ഞ വയലല്ല, ഏറ്റവും വലിയ വയലോ. ഇന്ന് ഏത് പണ്ഡിതൻ വയല് പറഞ്ഞാലും അതിനൊരു ലിമിറ്റുണ്ട് കേട്ടോ. ലിമിറ്റില്ലാത്ത ഒരു വയലുണ്ട്. ആ വയല് പറഞ്ഞത് ആരാണെന്നറിയോ, ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് വയലിന് പോയി, കേരളത്തിലൊന്നുമല്ല എൻ്റെ കർണാടകയിൽ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ വയലാണ്. ഞാനതാ വയലിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് പുറത്ത് ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. പുറത്ത് ഒച്ചപ്പാട്, ഏതോ ഒരാൾ വന്നിട്ട് ഒച്ച വെക്കുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ സംഘടനാ കൂട്ടുകാർ അവിടെയുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു എന്താണ് ആ പുറത്തൊരു ബഹളം. അപ്പൊ ഇവർ പറഞ്ഞു, ഉസ്താദേ ഒരാൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, നിങ്ങളെ ചീത്ത പറയാൻ അയാള്, കുറ്റം പറയാൻ അയാള്,
നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അയാളെ തടഞ്ഞത്? അയാൾ എന്നെ കണ്ടോട്ടെ, അയാൾക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞോട്ടേ. നോക്കുമ്പോ ഉമ്മമാരെ, എന്താ പ്രശ്നം എന്നറിയോ? പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഇയാളെ ഭാര്യ, ഈ ചങ്ങായിന്റെ ഭാര്യ ഇയാളെ വിട്ടിട്ട് പോയി. പോകുന്ന സമയത്ത് ഈ ഭാര്യ എന്താ ചെയ്യുന്ന അറിയോ? ഭർത്താവിന് എൻ്റെ വാത് കേൾപ്പിച്ചിട്ടാ പോയത്. അണ്ടാ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ എല്ലാ ഉമ്മമാരോട് പറയാണ്, നിങ്ങൾക്ക് പറ്റിയ മാറ്റർ പറയുന്ന ഉസ്താദുമാരെ വാതകളിൽ ഉണ്ടെങ്കിൽ അതും പറഞ്ഞിട്ട് ഭർത്താവിനെതിരെ കുതിര കയറാൻ പാടില്ല. നിങ്ങൾ കുതിര എത്ര വേണം കരിക്കോളൂ, നിങ്ങൾ തമ്മിൽ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ശരിയാവും. പിന്നെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളോടാ വെറുപ്പ്. അപ്പൊ എന്താണ് കാണിച്ചതെന്നറിയോ? ആ വാതിൽ ഞാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഭാര്യമാരെ വീട്ടിലെ വേലക്കാരികളെ പോലെ കാണാൻ പാടില്ല. അത് ശരി തന്നെയല്ലേ? അത് ശരി തന്നെയല്ലേ? അത് ഞാൻ മാത്രമല്ല, എല്ലാവരും പറയുന്നല്ലേ, വീട്ടിലെ വേലക്കാരിയെ പോലെ ഭാര്യയെ കാണാൻ പാടില്ല. അപ്പൊ ഇയാളോട് ഭർത്താവ് ഭാര്യ ഇയാൾ പറഞ്ഞു, ഭാര്യ പറയാണ് ഇയാളോട്, നിങ്ങൾ നണ്ട ഔത്ര സ്വർത്തറുള്ള പോലെ ആക്കിടല്ലേ, ഏ നാ പോണ്ടേ ഒറ്റ പോക്ക്. ആ എന്റെ ഭാഷയിൽ അങ്ങനെയാ പറയാ, സ്വർത്തറവുലു എന്ന് പറഞ്ഞ വേലക്കാരി അതാണ്. നിങ്ങൾ നണ്ട ഔത്ര സ്വർത്തറുള്ള പോലെ നോക്കിടാറല്ലേ, ആ നാ പോണ്ടേ മേജ് എന്നിട്ട് ഒറ്റ പോക്കുന്ന, ഞാൻ പോവാണെന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക്. പിന്നെ തിരിച്ചു വന്നില്ല. പിന്നീട് അറിഞ്ഞു നോക്കുമ്പോഴാണ് രണ്ട് ഭാര്യമാർ അങ്ങനെ തന്നെ ചെയ്തു പോയിന്നാണ്. അപ്പൊ നോക്കുമ്പോ എന്താ പ്രശ്നം? ഇയാളെ സ്വഭാവം ശരിയില്ല. സ്വഭാവം ശരിയില്ലാത്ത ഇയാള് പിന്നെ വാത് പറഞ്ഞ ഉസ്താദുമാരാണ് ഉത്തരവാദി. നല്ല സ്വഭാവക്കാരാകണം. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? ഈ പാമ്പ് കീരി എന്നൊരു ജീവിയില്ലേ, ഒരിക്കലും ഭാര്യയും ഭർത്താവും പാമ്പും കീരിയെ പോലെ ആകരുത്. ഖൈറുക്കും അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? നല്ല സ്വഭാവക്കാരാണ് കേട്ടോ, നല്ല സ്വഭാവക്കാരാകണം. കാരണമെന്തേ? ഭാര്യമാർ, ആ ഭാര്യയുടെ മഹത്വം ഇപ്പോൾ മനസ്സിലാകുന്നില്ല. ഈ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് വാതിനു പോയി. വാത് കഴിഞ്ഞ് ഞാൻ വാഹനത്തിൽ കയറുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പൊട്ടി പൊട്ടി കരയാണ്, ഉസ്താദേ ദുആ ചെയ്യണം, എന്റെ ഭാര്യ ക്യാൻസർ രോഗം ബാധിച്ച് കൊറേ കാലം രോഗിയായി ജീവിച്ചിരുന്നു, എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ഉസ്താദിന്റെ വാത് എന്നും എന്റെ ഭാര്യ കേൾക്കൂ. എന്റെ ഭാര്യ അന്നത്തെ വാതിൽ, ഭാര്യ മരണപ്പെട്ടാലാണ് ഭാര്യയുടെ മഹത്വം മനസ്സിലാവുക എന്നതിനെ കുറിച്ച് ഞാൻ അവിടെ വാത് പറഞ്ഞു. അപ്പൊ ഇയാൾ എന്നോട് പറയാണ്, ഉസ്താദേ, ഉസ്താദിന്റെ ഇന്നത്തെ വാത് ഞാൻ കേട്ടു, ശരിയാണ്, ഇപ്പോഴാണ് എനിക്ക് എന്റെ ഭാര്യയുടെ മഹത്വം ഒന്നും കൂടി മനസ്സിലാകുന്നത്. സുഹൃത്തുക്കളെ, ഭാര്യ അനുഗ്രഹമാണ്. ആ ഭാര്യയെ കൊണ്ട് ഭർത്താവിന് വിജയവും ഉണ്ടാകും. ആ ഭാര്യയെ കൊണ്ട് ഭർത്താവിന് നല്ല പരാജയവും ഉണ്ടാകും. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയാൽ അതുകൊണ്ട് ഭർത്താവ് വിജയിക്കൂ, സ്വാലിഹത്തല്ലാത്ത ഭാര്യയെ കിട്ടിയാൽ അതുകൊണ്ട് ഭർത്താവ് പരാജയപ്പെടൂ. സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മമാരെ, നിങ്ങൾ രാവിലെ നാസ്ത ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ. സുഹൃത്തുക്കളെ, ഓ നിങ്ങൾ ആലോചിക്കണം, ഭാര്യ മരണപ്പെട്ടാലാണ് ഭാര്യയുടെ മഹത്വം മനസ്സിലാവുക, ഭർത്താവ് മരണപ്പെട്ടാലാണ് ഭർത്താവിന്റെ മഹത്വം മനസ്സിലാവുക. ഉമ്മമാരെ, നിങ്ങൾ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ. പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, ഭാര്യക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുത്താൽ മാത്രം പോരാ, അത് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. എന്താണ് ദുആ? റഹിമല്ലാഹു, അല്ലാഹു തആല ഒരു ഭർത്താവിന് റഹ്മത്ത് ചെയ്യട്ടെ.
അല്ലാഹു തആല ഒരു ഭാര്യക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഏത് ഭർത്താവാണ്, ഏത് ഭാര്യയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആ ഭർത്താവ് രാത്രി കിടന്നുറങ്ങിയാൽ സുബഹിക്ക് മുമ്പ് ആ ഭർത്താവ് ഉണരും. എന്നിട്ട് ഫസ്വല്ല, ഇയാൾ ഒരു രണ്ടരക്കാത്ത് തഹജ്ജുദ് നിസ്കരിക്കൂ. അത് കഴിഞ്ഞാലോ ഇയാള് തന്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. വിളിച്ചുണർത്തിയിട്ട് ഭാര്യയെ കൊണ്ട് തഹജ്ജുദ് നിസ്കരിപ്പിക്കുകയാണ്. ആ ഭാര്യ ഒറ്റ വിളി കൊണ്ട് ഭാര്യ ഉണർന്നില്ലെന്ന് കണ്ടാൽ ഒരൽപ്പം വെള്ളമെടുക്കുന്നു, ആ വെള്ളം കൊണ്ട് കൈ നനക്കുന്നു, എന്നിട്ട് ഈ ഭാര്യയുടെ മുഖം ഇങ്ങനെ കൈകൊണ്ട് തടവി കൊടുക്കുന്നു. ആ വെള്ളത്തിന്റെ സ്പർശനം കണ്ണിന് കൊള്ളുമ്പോൾ ആ ഭാര്യയുടെ ഉറക്കം തെളിഞ്ഞുപോയി. ആ ഭാര്യയും സുബഹിക്ക് മുമ്പ് എണീറ്റ് രണ്ടരക്കാത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ആ ഭർത്താവിന് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചില ഭാര്യമാർക്കും ദുആ ചെയ്തിട്ടുണ്ട്. ആ ഭാര്യമാരാരാണ്? അവര് രാത്രി കിടന്നുറങ്ങിയാൽ സുബഹിക്ക് മുമ്പ് അവർ ഉണരും. എന്നിട്ട് അവരതാ തഹജ്ജുദ് നിസ്കരിക്കൂ. എന്നിട്ടോ വഐഖലത് സൗജ, ഭർത്താവിനെ പോയി വിളിച്ചുണർത്തു. ഇതാണ് കുടുംബജീവിതം, ഇതാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയ കുടുംബജീവിതം, ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ഭാര്യ ഭർത്തൃ ജീവിതം. ആ ഭർത്താവിനെ വിളിച്ചുണർത്തുമ്പോ ചിലപ്പോ ഭർത്താവ് ജോലി ചെയ്ത ക്ഷീണം, അധ്വാനിച്ച ക്ഷീണം കൊണ്ട് ഉറക്ക് തെളിയുന്നില്ല എന്ന് വരും. അപ്പൊ ഭാര്യ വെള്ളം കൊണ്ട് കൈയൊരൽപ്പം നനക്കൂ, എന്നിട്ട് ഈ കൈകൊണ്ട് ഭർത്താവിന്റെ മുഖമങ്ങ് തടവിക്കൊടുക്കൂ. ആ വെള്ളത്തിന്റെ സ്പർശനമേറ്റ കൈ കണ്ണിലങ്ങ് കൊള്ളുമ്പോൾ ആ ഭർത്താവിന്റെ ഉറക്കം തെളിഞ്ഞുപോയി. എന്നിട്ട് ആ ഭർത്താവും തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. കേവലം ഭാര്യമാരെ കൂടെ കൊണ്ടുപോവുക, കല്യാണത്തിനും മറ്റും കൊണ്ടുപോവുക, അത് മാത്രമല്ല ഭാര്യ ഭർത്തൃ ജീവിതം. ഇതുപോലെ ഭാര്യയെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക മാത്രമല്ല ഭാര്യ ഭർത്തൃ ജീവിതം. ചോദിക്കട്ടെ, പാവണ്ണ എന്ന ഈ നാട്ടില് എത്ര വീടുണ്ട്? ഇങ്ങനെയുള്ളൊരു വീട് ഉണ്ടോ? കണക്ക് പറയാൻ പറ്റുമോ എത്ര വീടുണ്ട്? കയ്യൊന്നും പൊക്കണ്ട, നാളെ ഒരു സ്ഥലത്ത് കൈ പൊക്കി ഒരാള്, അപ്പൊ തന്നെ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് കടലാസ് വന്നു, ആ കൈപൊക്കിയത് എൻ്റെ ഭർത്താവാണ് ഉസ്താദെ, കള്ളം പറയാം, വെറുതെ ഒരു നേരം നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞു. തഹജ്ജുദ് പിന്നല്ലേ, ഒരു നേരം നിസ്കരിക്കണില്ല, ഇവിടെ കയ്യാറും പൊക്കി വെറുതെ കള്ളം പറയണ്ട, കൈപൊക്കൊന്നും വേണ്ട. അതേ സമയത്ത് ഒരു സ്വന്തം ഒന്ന് വിചിന്തനം നടത്താം, ഈ നാട്ടിൽ എത്ര വീട് അങ്ങനെയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ കിട്ടിയ ഭാര്യ ഭർത്താക്കന്മാർ എത്ര പേരെ സദസ്സിലുണ്ട്? കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകാം, കൂടെ കല്യാണത്തിന് പോകുന്നവരുണ്ടാകാം, കറങ്ങാൻ പോകുന്നവരുണ്ടാകാം. കറങ്ങാൻ പോകണ്ടെന്നല്ല പറഞ്ഞ, കറങ്ങാൻ പോകണം. ഇടക്കിടക്ക് ഭാര്യമാരെ നാട് കാണാൻ കൊണ്ടുപോകണം. കാണിക്കാൻ പറ്റിയത് മാത്രമേ കാണിക്കാൻ പറ്റൂട്ടാ, എല്ലാം കാണിക്കാൻ പാടില്ല. കാണിക്കാൻ പാടില്ലാത്ത കുറേ ഉണ്ട്, അതും കൂടി കാണിച്ചാൽ പിന്നെ നിങ്ങളെ കൂടെ ഭാര്യയായി ഇവളുണ്ടാവൂല. അങ്ങനുണ്ട് ചില പെണ്ണുങ്ങൾക്ക് ഒരു സൂക്കടുണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ ആ കൂട്ടുകാരനെ എത്ര നല്ല ഭംഗിയാറവേ. സുബ്ഹാനല്ലാ, ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ ഭംഗി പറയാണ് ഭർത്താവിനോട്. അത്തരത്തിൽ ഉളുപ്പില്ലാത്ത ഭാര്യമാരാകാൻ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭംഗി, ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, വാലുവരാണ് മുസ്ലിയാക്കാൻ, മുസ്ലിയാരെ ഭംഗി നോക്കിയിട്ട് കൂടെയുള്ള ഭർത്താവിനോട് പറയാണ്, ആ മൊയ്ലാർ എന്തും കാണാൻ രസമല്ലേ എന്ന് പറഞ്ഞു പറയാൻ പാടില്ല. കൽബ് ശുദ്ധിയില്ലാത്ത സ്ത്രീകളുടെ വാക്കാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് ഏത് മൊയ്ലാരായാലും ശരി. അതേസമയത്ത് അതൊരു ഉദാഹരണം പറഞ്ഞത്, കൽബ് കേടുള്ള സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ സ്ത്രീകൾ വാല് കേൾക്കാൻ പാടില്ല, അത്തരത്തിലുള്ള ഉസ്താദുമാരെ വാദം കേൾക്കാൻ പാടില്ല. എന്നിട്ട് കൂടെയുള്ള ഭർത്താക്കന്മാരോട് പറയാണ്, നിങ്ങളെ കൂട്ടുകാരൻ എത്ര ചന്തല്ലേ, നിങ്ങൾ അതിൻ്റെ ഒരു പകുതി ഭംഗി നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ മതിയായെന്ന് ഉറപ്പേ എന്ന് പറയാണ്. ഈ ഭർത്താവിൻ്റെ മനസ്സ് സങ്കടപ്പെട്ടു പോയില്ലേ? സൗന്ദര്യമാണോ ഉമ്മമാരെ വലുത്? മുഖത്തുള്ള സൗന്ദര്യമല്ല, കൽബിലുള്ള സൗന്ദര്യമാണ് വേണ്ടത്. ചിലപ്പോ നിങ്ങളെ കല്യാണം കഴിച്ച നിങ്ങളെ ഭർത്താവിനുള്ള സൗന്ദര്യത്തെക്കാളും ആ ഭർത്താവിൻ്റെ കൂട്ടുകാരന് സൗന്ദര്യമുണ്ടായേക്കാ. അത് കണ്ട് നിങ്ങളുടെ ഭർത്താവിനോട് ഒരിക്കലും ആ കൂട്ടുകാരൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മാഹാത്മ്യം പറയാൻ പാടില്ല. അതേസമയത്ത് നിങ്ങളുടെ ഭർത്താവോ അല്ലേ, നിങ്ങളെ ഇക്ക ഇവിടെ അങ്ങനെയല്ല അറിയാം, ഇക്ക ഇക്കാന്നല്ലേ
ഭർത്താവ് എങ്ങനെ വിളിക്കാം? വിളിക്കാരെന്നെ ഇല്ലല്ലേ നിങ്ങൾക്ക്, നിങ്ങൾ നിങ്ങളെ പാടുക്ക്, ഓരോരോ പാടുക്ക്, ആ പ്രശ്നമാവും. ഭർത്താവിനെ എങ്ങനെ വിളിക്കുക? ഒന്ന് വിളിക്കാറില്ലേ? പേര് വിളിക്കല്ലേ? സുബ്ഹാനല്ല. ഇപ്പൊ പുതിയ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പാവണ്ണൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു തല എത്തിക്കാതിരിക്കട്ടെ. ഒന്ന് ഒന്ന് ആമീൻ പറയാം. മനുഷ്യൻ അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ. കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവ് ഭാര്യയോട് പറയാണ്, എന്താ പറയുന്ന അറിയോ, ഇനി നീ എന്നെ ബഹുമാനിച്ചിട്ട് നിങ്ങൾ എന്ന് പറയുന്നെടുത്തിട്ടോ, നിങ്ങളതൊന്നും പറയരുത്, എന്നെ നീ എന്ന് പറഞ്ഞു ഇജി എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്. ഇവിടെ എത്തിയത് എനിക്കറിയില്ല. അങ്ങനെയുണ്ട്, ഫ്രീക്കന്മാരെ കാലാണല്ലോ ഇന്ന്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് ഭാര്യ ഭർത്താവിനെ ഇജി എന്ന് വിളിക്കുകയാണ്, നീ എന്ന് വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഏത് പുതിയ ട്രെൻഡ് വന്നാലും പുരുഷന്മാരോടും പറയട്ടെ, സ്ത്രീകളോടും പറയട്ടെ, ഇസ്ലാമിന്റെ നിയമം എന്താണ്, ആ ട്രെൻഡിനെ കുറിച്ച് ചിന്തിക്കണം.